Hello friends, welcome to Offer Rockery. We will discuss the open interest level based trading. We will join the Telegram channel. അപ്പോൾ ഓപ്പൺ ഇൻഡെക്സ് കൺസെപ്റ്റ് അനുസരിച്ച് ഹയസ്റ്റ് ഓപ്പൺ ഇൻഡെക്സ് സ്ട്രൈക്ക് ലെവൽ മാർക്കറ്റിൽ എപ്പോഴും സ്ട്രോങ് റെസിസ്റ്റൻസും ഹയസ്റ്റ് ഓപ്പൺ ഇൻഡെക്സ് പുട്ട് സ്ട്രൈക്ക് ലെവൽ മാർക്കറ്റിൽ സ്ട്രോങ് സപ്പോർട്ടും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ലെവൽസിന് തൊട്ടടുത്ത് ക്ലോസ് ചെയ്തതുകൊണ്ട് തന്നെ ഈ ലെവൽസിൽ ഈ ഒരു സ്റ്റോക്സിൽ ടച്ച് ചെയ്യുമ്പോൾ അവിടെ നിന്ന് നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത് BPCL. അപ്പോൾ BPCL ഹയസ്റ്റ് ഓപ്പൺ ഇൻഡെക്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പുട്ട് സ്ട്രൈക്കിൽ 320 ആണ്, കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് 320.25. അപ്പോൾ തൊട്ടടുത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ BPCLന്റെ ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇത് BPCLന്റെ കഴിഞ്ഞ ദിവസത്തെ ചാർട്ടാണ്. ഇത് നമുക്ക് ആ 320 ലെവൽ ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ BPCL ഇത് 320 ലെവൽ ഇപ്പോൾ സ്ട്രോങ് സപ്പോർട്ടാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു ലെവൽ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ചു കയറിയിട്ടുണ്ടായിരുന്നു, വീണ്ടും ആ ലെവൽ ടച്ച് ചെയ്തു, അപ്പോൾ ഇപ്പോൾ സ്ട്രോങ് സപ്പോർട്ടായി നിൽക്കുകയാണ്. ഇത് നമുക്ക് ഇതിനോട് ഈ ഒരു ലെവൽ കൂടി മാർക്ക് ചെയ്യാം, കാരണം ഇവിടെയും കുറച്ച് ക്യാൻഡിൽസ് ടച്ച് ചെയ്ത് കാണാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ BPCLന്റെ സ്ട്രോങ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് കൺസെപ്റ്റ് അനുസരിച്ച് ഇപ്പോൾ ഏത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏതെങ്കിലും 5 മിനിറ്റ് ക്യാനിൽ ഈ ലെവൽസ് ടച്ച് ചെയ്ത് മുകളിലാണ് ക്ലോസ് ചെയ്യണമെങ്കിൽ, അതായത് ഗ്രീൻ ക്യാനിലാണ് ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്കവിടെ വൈലേക്ക് പോവാം. അതല്ല, ഒരു 320 ലെവൽ ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് റെഡ് ക്യാനിൽ താഴെയാണ് ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോകാമെന്നാണ്. ഓക്കെ, ഇപ്പം നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് 9:25 ക്യാൻഡിൽ നമ്മുടെ 320 ലെവൽ ബ്രേക്ക് ചെയ്ത് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് സെല്ലിലേക്ക് പോകാമെന്നാണ്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലെ ക്ലോസ് നമുക്ക് സെല്ലെടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു 320.50 തൊട്ട് മുകളിലായിട്ട് നമുക്കുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് കാണാവുന്നതാണ്. ഇത് നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ഇനി നമുക്കൊന്ന് വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ ഓപ്പൺ ഇൻട്രസ്റ്റ് ലെവൽസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ലെവൽസ് ചാർട്ടിലൊന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ തൊട്ടടുത്ത് ചില സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ ലെവൽസ് കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. അതിനുശേഷം ഇതേപോലെ 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ബ്രേക്ക്ഔട്ട് ബേസ് ചെയ്ത് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ സ്റ്റോക്സുകളുടെയും ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള കോൾ സ്ട്രൈക്ക് ലെവലും പുട്ട് സ്ട്രൈക്ക് ലെവൽസും വേണമെങ്കിൽ nicolasmiller.com പോയിട്ട് ഇവിടെ നിങ്ങൾക്ക് പൊസിഷനിൽ CNP ഹയസ്റ്റ് ഓയെ കാണാം, അതിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഹയസ്റ്റ് കോൾ സ്ട്രൈക്ക് ലെവൽസും റൈറ്റ് സൈഡിൽ ഹയസ്റ്റ് പുട്ട് സ്ട്രൈക്ക് ലെവൽസും കിട്ടും ഓരോ സ്റ്റോക്സുകളുടെയും. അപ്പോൾ ഈ സ്റ്റോക്സ് ലെവൽസൊക്കെ സ്ട്രോങ് റെസിസ്റ്റൻസും സപ്പോർട്ട് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ലെവൽസ് ബ്രേക്ക് ചെയ്യുന്ന ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഈ സ്റ്റോക്സുകളൊക്കെ ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് സ്കാൻഡ് നിങ്ങൾക്ക് ലൈഫ് ടൈം ആക്സസ് ചെയ്യണമെങ്കിൽ പ്രീമിയം മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്താൽ മതി. nicolasmiller.com നിങ്ങൾക്ക് പ്രീമിയം മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽസ് തരാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കാലത്ത് കൊടുത്തിരുന്ന ഒരു ലെവൽസ് ആയിരുന്നു 24,400 പീയുടെ ലെവൽസ്. അപ്പോൾ ഇതും നമ്മുടെ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് വേറെ ലെവലാണ്. ഇത് നമ്മൾ ക്യാൻഡിൽസിൻ്റെ സപ്പോർട്ട് ബേസ് ചെയ്തിട്ടാണ് ഈ ലെവൽസ് മാർക്ക് ചെയ്യേണ്ടത്. അവിടെ 140, 130, 130.5. അപ്പോൾ ചിലവർക്ക് ഇപ്പോഴും ഈ ഒരു ലെവൽസ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് അറിയത്തില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് അപ്പോൾ നമുക്ക് ഈ ലെവൽസ് ഇപ്പോൾ കിട്ടുന്നത് വയ്ക്കാം. അതായത് ഇപ്പോൾ നിഫ്റ്റിയിലാണ് നമുക്ക് ആ 24,400 പുട്ട് ഓപ്ഷനിലാണ് ഈ ലെവൽസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ ഒരു ലെവൽസ് കിട്ടിക്കഴിഞ്ഞാൽ 140, 130, 130.5 നിങ്ങളുടെ ചാർട്ടിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിതാണ് കൊടുത്തിരുന്ന ലെവൽ. ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് മുമ്പ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും, മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് മുമ്പ് തന്നെയാണ് നമ്മൾ ആ ലെവൽ കൊടുത്തിരുന്നത്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ ആ ലെവൽസ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടാണ് കേട്ടോ, 5 മിനിറ്റ് ക്യാനിൽ അത് ബ്രേക്ക് ചെയ്ത് മുകളിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്കിവിടുന്ന് ബൈ ആണ്. അപ്പോൾ നമുക്കിവിടെ ആണെങ്കിൽ ബൈ എടുക്കാം, ഈ ഒരു ലെവലിൽ ബൈ. പിന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ആ ഒരു 130.5 തൊട്ട് താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് കാണാം. 135 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് കാണാം. നമ്മുടെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് 1:2 ആണ്. ഓക്കെ, കണ്ടോ, പെട്ടെന്ന് തന്നെ നമ്മുടെ റിസ്ക് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നല്ല രീതിയിൽ മാർക്കറ്റ് അപ്സൈഡിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ 1:2 തന്നെ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ട്രേഡ് ചെയ്യുന്നത്. ഇനി ഇത് സെല്ലിങ്ങിലേക്കാണെങ്കിൽ
ഇപ്പോൾ നമ്മൾ കോൾസിൻ്റെ ലെവൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു 235 160 95 കൊടുത്തിരുന്നത്. അപ്പോൾ ഇനി സെല്ലാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ താഴേക്ക് വന്നിട്ടുണ്ട് കേട്ടോ, ഇവിടെയാണ് സെല്ല് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ക്യാൻഡിൽ 160 95 നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലോസിംഗിൽ തന്നെ നമുക്ക് സെല്ല് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് 200 മുകളിൽ ഇടേണ്ട ആവശ്യമില്ല. ആ ഒരു ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിലിന് മുകളിലേക്ക് ഇട്ടാൽ, കാരണം ഇവിടെ ഡിസ്റ്റൻസ് ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ബ്രേക്ക് ഔട്ട് ക്യാൻഡിലിൻ്റെ ഹൈക്ക് തൊട്ട് മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മതി. പിന്നെ നമ്മുടെ റിസ്ക് റിവാർഡ് 1:2 തന്നെയാണ്. ഓക്കെ, അപ്പോൾ സെല്ലിംഗ് ഒക്കെ ആകുമ്പോൾ വളരെ സ്പീഡിൽ തന്നെ നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഉള്ള ചാർട്ടുകൾ നമ്മൾ പോസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി, ടാർഗറ്റ് വെച്ചാൽ മതി. അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് വേണ്ടായിരുന്നു. നമ്മൾ 1:2 തന്നെ ബൈയിങ്ങിലായാലും സെല്ലിങ്ങിലായാലും ഒന്ന് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലോട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.